പ്രൈസ് ദി ലോർഡ്. ദൈവനാമോത്തമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 8:16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. സകല ദീനക്കാരെയും സൗഖ്യമാക്കുന്ന നല്ല പിതാവ് സമയം ഏതു തന്നെയായാലും യേശുവിൻ്റെ അടുക്കൽ രോഗികൾ തടിച്ചുകൂടുകയാണ്. യേശുവിൻ്റെ വാക്കിനാൽ ഭൂതങ്ങൾ ഓടിപ്പോകുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1:32 കാണുവാൻ കഴിയുന്നുണ്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ചിലയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഭൂതങ്ങൾ നിലവിളിച്ചു കൊണ്ടുപോകുന്നതായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:40-41 വാക്യങ്ങളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. പ്രീതിമക്കളെ, യേശു ഇവിടെ സൗഖ്യമാക്കുക മാത്രമല്ല, സൗഖ്യമായവർ യേശുവിനെ തിരിച്ചറിയുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു. അതായത് യെശയ്യാ പ്രവാചകൻ 53:4 പറഞ്ഞിരിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. പ്രീതിമക്കളെ, നമ്മുടെ രോഗങ്ങളെയും വേദനകളെയും ചുമന്ന യേശു കർത്താവിന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന്, വ്യാധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് യേശു കർത്താവ് ശിക്ഷ അനുഭവിച്ചു. നമ്മെ ഓരോരുത്തരെ നേടിയെടുക്കുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ യേശു ശിക്ഷ അനുഭവിച്ചു. അതിനാലാണ് നാം ശാരീരിക സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ യേശു വഹിച്ചതുപോലെ നമ്മുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അവൻ്റെ മേൽ വഹിച്ചു നമ്മെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നോക്കൂ, യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം മുഴുവനായിട്ടും നാം വായിക്കണം. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ക്രിസ്തു പാപമില്ലാത്തവൻ, നോക്കൂ, പാപയാഗമായി തീർന്നു. എന്തിനാണ്? നമ്മെ നേടിയെടുക്കുവാൻ, നമ്മെ കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, ആഗ്രഹിച്ച് ആയിരിക്കുമ്പോൾ പ്രീതിമക്കളെ നാം ഓർക്കണം, നമുക്ക് വേണ്ടിയാണ് ആ പാപയാഗമായി തീർന്നത് എന്ന് ഓർത്ത് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നാം ആയിത്തീരണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1:24 കാണുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രീതിമകളുടെ മക്കളെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷ തന്നെത്താൻ ഏറ്റെടുത്തു. നമ്മുടെ അതായത് പകരക്കാരനായിട്ട് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്രൂശിൽ ചുമന്നു. ഹല്ലേലൂയ. നാം ഒരു കാര്യം, എനിക്ക് പകരമായിട്ടാണ്, നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ടാണ് യേശു ക്രിസ്തു ഈ ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ രോഗസൗഖ്യത്തിനായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവത്തോടും മറ്റുള്ളവരോടും ശരിയായ ബന്ധത്തിൽ തന്നെ ആയിരിക്കുന്നുവെന്ന് നാം ഉറപ്പു വരുത്തണം. എങ്കിൽ മാത്രമേ അവിടെ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാകുകയുള്ളൂ.
ഉദാഹരണമായിട്ട് മാർക്കോസിൽ സുശേഷം 6:33 പറയുന്ന അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. ഹാലലുയ, നോക്കൂ, യേശു പോകുന്നത് എവിടെയാണെന്ന് അറിഞ്ഞ് യേശു എത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഓടിക്കൂടുന്നു. ഇതാണ് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശരിയായ ബന്ധമെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുന്നുണ്ട്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രിയതമക്കളെ, വിശ്വാസത്തോട് വേണം അപേക്ഷിക്കുവാൻ. ഹാലലുയ. രോഗസൗഖ്യം ആവശ്യമാണോ? ദൈവസന്നിധിയിൽ ഇരുന്ന് ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസം, ഹാലലുയ, ഉണ്ടായിരിക്കണം, എനിക്ക് സൗഖ്യമാകുമെന്ന്. ഹാലലുയ. അടുത്തതായിട്ട് ശരീരത്തിന് രോഗസൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അന്വേഷിക്കുകയും വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകുകയും വേണം. ഹാലലുയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:13 പറയുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത്. തന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിനുള്ള ആഗ്രഹവും ശക്തിയും തന്റെ മക്കളിൽ ഉളവാക്കുവാൻ ദൈവത്തിന്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലുയ. നമ്മിലെ കൃപയുടെ പ്രവൃത്തി എന്നത് എപ്പോഴും നമ്മുടെ വിശ്വസ്തതയിലും ആ സഹകരണത്തിലും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രിയമക്കളെ, അടുത്തതായിട്ട് നോക്കൂ, നമുക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ വചനത്താൽ ഉറപ്പിക്കണം. ഹാലലുയ. അതാണ് മുമ്പേ നാം പറഞ്ഞത്. ഹല്ലിയ. യോഹന്നാൻ സുവിശേഷം 15:7, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹാലലുയ. നോക്കൂ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. നാം സൗഖ്യം പ്രാപിക്കുന്നതുവരെ ദൈവത്തിൽ തന്നെ വിശ്വാസം ഉറപ്പിക്കണം. ഹാലലുയ. നാം നമ്മെ തന്നെ ദൈവ മുമ്പാകെ വീണ്ടും ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോന്നും പരിശോധിക്കണം. ദൈവം നമ്മിൽ എന്തു മാറ്റമാണ് വരുത്തുവാൻ പോകുന്നതെന്ന് നാം തന്നെ ചിന്തിക്കണം. ഹാലലുയ. അല്പം താമസിച്ചാലും നാം കാത്തിരുന്ന് വിശ്വാസത്തിൽ മുന്നേറണം. ഹല്ലേലുയ. അടുത്തതായിട്ട് നമുക്ക് രോഗസൗഖ്യം ലഭിക്കണമെങ്കിൽ സഭയിലെ മൂപ്പന്മാരെയും സ്നേഹിതരുടെയൊക്കെ പ്രാർത്ഥന ചോദിക്കണം. ഹാലലുയ. നമുക്കറിയാം, യാക്കോബ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5:14 വാക്യങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പ്രിയതമക്കളെ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഹാലലുയ. നമ്മുടെ പാപങ്ങൾ, ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹാലലുയ. അവസാനമായിട്ട്, അത്ഭുത പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. ക്രിസ്തുവിന്റെ ശക്തിയിൽ നാം വിശ്വാസമുള്ളവരായിരിക്കണം. ഹാലലുയ. മത്തായി സുവിശേഷം 7:8 പറയുന്നു, യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും. ഹാലലുയ. നാം രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് അന്വേഷിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാണോ, ദൈവസന്നിധി നമ്മൾ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുവാണോ, അവിടെ നമുക്ക് രോഗസൗഖ്യം ലഭ്യമാണ്. പ്രിയതമക്കളെ, വിശ്വാസത്തിൽ നാം നിലനിൽക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഹാലലുയ. മത്തായി സുവിശേഷം 19:26 പറയുന്നുണ്ട്, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഹാലലുയ. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. സകലവും സാധ്യമാക്കത്തരുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രീതമക്കളെ, നമ്മുടെ രോഗങ്ങൾക്കെല്ലാം സൗഖ്യം അപ്പച്ച നൽകിത്തരും. വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഓരോ മക്കളും അവരവരുടെ ശരീരത്തിൽ അനുഭവിപ്പാൻ, അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവമേ ഇടയാക്കണമേ. കരങ്ങളിലേക്ക് തരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, വചനത്തിൽ ഹാലലുയ ദിനം തോറും വേരൊന്ന് ജീവിപ്പാനും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുവാനും എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
God bless you all. Pinwaju, Mumbai. Hallelujah.